സ്വർണ്ണ വില തകർന്നു. ഇന്ദ്രിയൽ പറഞ്ഞു, ഇന്ദ്രിയൽ നേരത്തെ തന്നെ പറഞ്ഞു, അതിൽ നിന്ന് ഒരു പൈസ പോലും മാറ്റമില്ലാതെ അതേ സംഖ്യയാണ് ഇന്ന് കേരളത്തിൽ ഔദ്യോഗികമായി തന്നെ കുറഞ്ഞത്. അതുകൊണ്ട് ഇന്ദ്രിയലിന് പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾ സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. സബ്സ്ക്രൈബ് ചെയ്താലേ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കിട്ടാൻ, അതാത് സമയത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇന്ദ്രിയൽ ഇന്നലെയും പറഞ്ഞിരുന്നു ഇന്ന് സ്വർണ്ണവിലയിൽ വലിയൊരു കുറവുണ്ടാവുമെന്ന്. ഇന്ന് രാവിലെ 6:45 ആ സമയത്ത് തന്നെ ഇന്ദ്രിയൽ ഇന്നത്തെ സ്വർണ്ണവിലയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്ദ്രിയൽ ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. അതിന് മുമ്പ് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ആഗോള വിപണിയിലും സ്വർണ്ണവിലയ്ക്ക് ഇടിവുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവിലയ്ക്ക് ഇടിവുണ്ടായിട്ടുണ്ട്. അതിൽ ആഗോള വിപണിയിൽ 1789 എന്നുള്ള നിലയിലേക്ക് ഗോൾഡ് തകർന്നിട്ടുണ്ട്. ഡോളർ ശക്തി പ്രാപിച്ചതാണ് അതിന് കാരണം. രൂപ ഡോളറിനെ അപേക്ഷിച്ച് വീണ്ടും തകർച്ചയിലേക്ക് വീണിട്ടുണ്ട്. 75 രൂപയും 3 പൈസ എന്നുള്ള രീതിയിലേക്ക് വന്നു. കുറച്ച് മുമ്പ് 74 രൂപയും 89 പൈസയായിരുന്നു. വീണ്ടും ഡോളർ രാവിലെ 6 മണിക്ക് ശേഷം വീണ്ടും കരുത്താർജിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രിയൽ പറഞ്ഞ അതേ തുക തന്നെയാണ്. ഇന്ദ്രിയൽ പറഞ്ഞിട്ടുണ്ട്, ഡോളർ അവിടെ പോകുമ്പോൾ രൂപ ഇവിടെ നേരെ തിരിച്ച് ഉയരും, ഡോളർ തകരുമ്പോൾ, ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ രൂപ തകരും എന്ന് ഇന്ദ്രിയൽ പറഞ്ഞു. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയൽ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി രാവിലെ പറഞ്ഞ അതേ സംഖ്യ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമിന് 30 രൂപ, ഒരു ഗ്രാമിന് മാത്രം 30 രൂപ കുറഞ്ഞ് 4475 രൂപയിലേക്ക് ഗോൾഡ് തളർന്നു, അല്ലെങ്കിൽ തകർന്നു എന്നൊക്കെ പറയാം. ഒരു പവന് 240 രൂപ. ഇന്ദ്രിയൽ പറഞ്ഞത് കൃത്യസംഖ്യ പറഞ്ഞതാണ്, 240 രൂപ തന്നെ. പിന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾ അറിയിക്കുക എന്നുള്ളൂ. 240 രൂപ ഒരു പവന് കുറഞ്ഞ് 35800 രൂപ ആയി മാറി. ഇന്നലെ 36,040 ആയിരുന്നു, ഇന്നിപ്പോൾ അത് വീണ്ടും 36,000 താഴേക്ക് പോയി 35800 ആയി. അപ്പോൾ ഒരു പവന് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില 35800. ഇനി ഇന്ത്യയിൽ അടുത്ത അപ്ഡേറ്റ് ഉടനെ നൽകുന്നതായിരിക്കും നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച്. അത് സ്കിപ്പ് ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ടി, എല്ലാവരും ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.